റെഗുലർ കോളേജുകളേക്കാൾ ഉയർന്ന റിസൾട്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോപ്പ് സ്കോറർ. കോളർ കോളേജ്, ചന്തപ്പടി, പൊന്നാനി. ഫോൺ 0494-2666-889. കോൺഗ്രസുകാർക്ക് വാക്സിൻ നൽകേണ്ടതില്ലെന്ന കപ്പൂർ പഞ്ചായത്ത് അംഗം സുജിത ബാലകൃഷ്ണന്റെ വിവാദമായ ശബ്ദ സംഭാഷണം പുറത്തുവന്നതോടെ ആദ്യ പ്രതികരണവുമായി NCV ചാനലിൽ സുജിത ബാലകൃഷ്ണൻ. വിവാദം കോൺഗ്രസ് കെട്ടിച്ചമച്ചതെന്നും സുജിതയുടെ മറുപടി. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് അംഗം സുജിത ബാലകൃഷ്ണന്റെ വിവാദ സംഭാഷണമാണ് അടുത്തിടെ പുറത്തുവന്നത്. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം. എന്നാൽ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമെന്നും തന്റെ വാർഡിൽ വാക്സിൻ നൽകുന്നതിൽ പക്ഷപാതം കാണിച്ചിട്ടില്ലെന്നുമാണ് സുജിതയുടെ പ്രതികരണം. ഈ വിഷയത്തിന് ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ജൂലൈ മാസം 22-ാം തീയതി കപ്പൂർ പഞ്ചായത്തിൽ നടന്ന വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ നിന്ന് ഒരു പ്രവാസിയായിട്ടുള്ള ഒരു സുഹൃത്ത് ഫസ്റ്റ് ഡോസ് എടുത്ത് 28 ദിവസം കഴിഞ്ഞാൽ പ്രവാസികൾക്ക് സെക്കൻഡ് ഡോസ് നിർബന്ധമായും കൊടുക്കണമെന്ന സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിരിക്കെ തന്നെ അവിടുത്തെ ആശാ വർക്കറും അതുപോലെ തന്നെ ജനപ്രതിനിധിയുമായിട്ടുള്ള കോൺഗ്രസ്സുകാരിയായിട്ടുള്ള വാർഡ് അംഗത്തോട് പലതവണ അദ്ദേഹം വാക്സിനേഷന് വേണ്ടി ഒരു ടോക്കൺ ആവശ്യപ്പെടുകയാണ്. 3-4 തവണ ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത മെമ്പറായ എന്നോട് അദ്ദേഹം പറയുകയും ഞാൻ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വിവരങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 22-ാം തീയതി നമ്മുടെ ഈ വാർഡിൽ ലഭിച്ച 10-ാം വാർഡിൽ ലഭിച്ച 10 ടോക്കണിൽ നിന്ന് ഇവിടെ 28 ദിവസം കഴിഞ്ഞ പ്രവാസികൾക്ക് സെക്കൻഡ് ഡോസ് എടുക്കാൻ ഇല്ല, അവർക്ക് നമ്മൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള 2-3 പേർക്ക് 28 ദിവസം ആയിട്ടുമില്ല. ആ സാഹചര്യത്തിൽ നമ്മളിവിടെ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെയാണ് പരിഗണിച്ചിരുന്നത്. 60 വയസ്സ് കഴിഞ്ഞ ഒരംഗത്തിനെ വിളിച്ച് നമ്മൾ ടോക്കൺ കൊടുക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ഓൺലൈൻ സ്ലോട്ട് കിട്ടി. ഈ ടോക്കൺ സ്പെയർ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ടോക്കൺ എന്നോട് മുമ്പ് ആവശ്യപ്പെട്ട 9-ാം വാർഡിലെ ആൾക്ക് കൊടുത്തിരുന്നത്. വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സുജിത ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു.